ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു ചട്ടിയെടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള അതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു. ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനൊരു കാര്യം ചെയ്തു, ഒരു രണ്ട് പിടിയോളം നമ്മുടെ സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നപ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, വറ്റൽമുളക് ചതച്ചതും. വറ്റൽമുളക് ചതച്ച് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ മഞ്ഞൾപ്പൊടിയുടെയും വറ്റൽമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊന്നും മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ പരിപ്പ് തുവരപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ചെറിയ തക്കാളി, നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി, ഇതാ ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ തക്കാളി ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകണ്ട, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല പഴുത്ത തക്കാളി എടുക്കണം, ഒരു ചെറിയ തക്കാളി മതിയാവും നമ്മുടെ പുളിക്കനുസരിച്ച് കേട്ടോ. ഒരുപാട് അങ്ങ് വലിയ തക്കാളി എടുക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക. അപ്പോൾ ചിലർക്ക് പരിപ്പ് നന്നായിട്ട് വേവുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പരിപ്പ് അധികം വേവുന്ന ഇഷ്ടമാവില്ല. അപ്പോൾ ഇതൊരു ഒരുപാടങ്ങ് വെന്ത് കുഴയാൻ പാടില്ല പരിപ്പ്, ആ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചതച്ചിട്ടെടുക്കാം. ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചതച്ചതും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് വറ്റൽമുളക് ചേർക്കുന്നത് ചതച്ചത് ചേർക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക. തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്തു. ഒരുപാട് പിന്നീടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു രണ്ട് പിടി തുവരപ്പരിപ്പ് മതി, കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി. കണ്ട, തക്കാളി ഒത്തിരി അങ്ങ് വെന്തോടയരുത്. ഈ ഒരു പരിപ്പ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളക്കി, അത്രയും മതി. ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തത്. തക്കാളി ചേർത്ത് എനിക്ക് വീഡിയോയിൽ നിന്ന് മിസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ്. നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം, അതായത് നമ്മുടെ ഉള്ളിയൊക്കെ വറ്റൽമുളകും ഒക്കെ ഇട്ടതിന് ശേഷം പരിപ്പ് ചേർത്ത് കൊടുക്കുമല്ലോ, പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഒന്ന് തിളയ്ക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ അതായിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുകും വറ്റൽമുളകും കൂടി താളിച്ച് അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചതെന്നാണ് കേട്ടോ അതിന് പറയുന്നത്. ചെറിയുള്ളി ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു പാൻ എടുത്തു, ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്വല്പം മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മതിയാവും. ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മഞ്ഞക്കറി ഉള്ള ഭാഗമുണ്ടല്ലോ അത് കമത്തി വെച്ച് കൊടുക്കുക. മുളക് പൊടിയൊന്നും കരിയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്നോ രണ്ടോ നുള്ള് മഞ്ഞൾപ്പൊടിയും സ്വല്പം ഒന്നോ രണ്ടോ നുള്ള് ഉപ്പും. ഉപ്പൊന്നും കൂടിപ്പോരുത്, ആ മുട്ടയിലേക്ക് പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞ് ടേസ്റ്റ് മാറിപ്പോവും. ഒരു സ്വല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ അങ്ങനെ വെച്ചതിന് ശേഷം പതുക്കെ അത് മറിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ, ഫ്ലെയിം ഒത്തിരി കുറച്ചിട്ട് തന്നെ വെച്ചാൽ മതി, ഒരുപാടങ്ങ് കൂട്ടി വെക്കരുത്. അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കരിയാതെ നോക്കണം. ഒരുപാട് നേരം അങ്ങനെ എണ്ണയിലിട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ നമ്മുടെ ആ ഒരു മസാലയൊക്കെ ഇതിൽ പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ആ മഞ്ഞക്കറി ഉടയാതെ നോക്കുക, പതുക്കെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും മതിയാവും, നമുക്കത് എടുക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, ആ എരിവും ഉപ്പും ഒക്കെ അതിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇത് മതിയാവും. മാക്സിമം ഒരു രണ്ട് മിനിറ്റ്, അതിൽ കൂടുതൽ വെച്ചേക്കരുത് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സെയിം എണ്ണയിലേക്ക് തന്നെ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോള ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ആ സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. സവോള നല്ല ചെറുതായിട്ട് അരിയണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം സവോള അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. സവോളയുടെ അളവ് കൂട്ടേണ്ടുന്നവർക്ക് കൂട്ടുക കേട്ടോ. മസാല കൂടുതൽ വേണ്ടുന്നവർക്ക് സവോളയുടെ അളവ് കൂട്ടാം. ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവോളയാണ് എടുത്തത്. അപ്പോൾ അതൊന്ന് കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്നായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവോള അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ചേഞ്ചായി കണ്ടോ, നല്ലപോലെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കുക, നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
നല്ല ചെറുതായിട്ട് അരിയണം കേട്ടോ. അപ്പോൾ പെട്ടെന്നായി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്ത് ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴട്ടാം. മല്ലിപ്പൊടി ഒരുപാട് ചേർക്കരുത്, അര ടീസ്പൂൺ മതിയാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിനകത്തേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത്, തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് മസാലയൊക്കെ അതിലൊന്ന് ജോയിൻ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഏകദേശം ഒരു കാൽ ഗ്ലാസ്സും ഒരു ഇത്തിരി കൂടി, അര ഗ്ലാസ് തികച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് മതിയാവും ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഉള്ളിയും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഒന്ന് വെന്ത് വരട്ടെ. മസാലയൊക്കെ നന്നായിട്ട് അതിന് പിടിക്കണം. ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇല്ലാന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണെങ്കിലും മതി. അപ്പോൾ ഈ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു സ്വല്പം നമ്മളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ആ മസാലയുടെ പുറത്തേക്ക് കമത്തി വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ മഞ്ഞക്കരു താഴെ വരത്തക്ക രീതിയിൽ, മസാലയിൽ വരത്തക്ക രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ മഞ്ഞക്കരു ഇങ്ങനെ ഇളകിപ്പോവും. അത് ഇളകാതെ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഒരു ഇത്തിരി നേരം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഫ്ലെയിം നല്ല കുറച്ച് വയ്ക്കുക. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മസാലയോട് കൂടി മറിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ്. മസാല നന്നായിട്ട് അതിൽ പൊതിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞ പോലെ സവോളയുടെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മസാല കിട്ടും. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കൂടെ കുറച്ച് മസാലയുടെ ആവശ്യമല്ലേ ഉള്ളൂ. ഈ ഒരു ഇതിൽ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഒരുപാട് മസാല ആയി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല കേട്ടോ. പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഫ്ലെയിം നല്ല കുറച്ച് വയ്ക്കുക. ഇനി ഇതൊരു ഇത്തിരി നേരം കൂടെ ആവട്ടെ. മലയില ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട്, മലയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മലയില ഉണ്ടെന്നുണ്ടെങ്കിൽ മലയില ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുട്ട മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്. മുട്ട പൊരിച്ചിട്ട്, അതായത് മസാല ചേർത്ത് മുട്ട പൊരിക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ആ ഒരു മുട്ട പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി ഒരു സിമ്പിൾ മെഴുക്ക് വരട്ടി കൂടി ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിതിൽ കടുക പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു മീഡിയം ടൈപ്പ് ഒരു സവോള, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു അഞ്ച് നാലഞ്ച് ബീൻസ് നീളത്തിലരിഞ്ഞത്, ഇതെല്ലാം നീളത്തിലാണ് അരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. ക്യാരറ്റും മീഡിയം ടൈപ്പ് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങ്, ബീൻസ് ബീൻസ് കണ്ടോ, നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതൊന്നും ആയി വരട്ടെ. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടി, മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു അര ടീസ്പൂണിൽ താഴെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വെന്ത് വരട്ടെ. ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഈ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ്. അപ്പം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ കനം കുറച്ച് നീളത്തിലാണല്ലോ അരിഞ്ഞിരിക്കുന്നത്, നല്ല കനം കുറച്ച് നീളത്തിലരിയുക.
അപ്പോൾ എണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. എണ്ണ ആ എണ്ണയിൽ തന്നെ വെന്ത് വരുന്നതാണ് നല്ലത്. വെള്ളം ഒഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. കണ്ട ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മുട്ടക്കറിയൊക്കെ ആവുന്ന സമയം കൊണ്ട് അടുത്ത അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് വിളമ്പി നോക്കാം. ചോറ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട മസാല ഉണ്ടാവും. നല്ല ഭംഗിയിലെ ശരിക്കും ആ മസാലയിൽ ഇങ്ങനെ പെരണ്ടിരിക്കും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ. കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. മുട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചിയത്, ഇത് ഞാൻ പറഞ്ഞ പോലെ സവോള ഇല്ല, അല്ല ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവോള ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കുറച്ച് നമ്മുടെ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കരുത്, ഒരുപാടങ്ങ് തിക്കാക്കി ആക്കരുത് കേട്ടോ. നമ്മുടെ പരിപ്പ് ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. അപ്പോൾ അതിനനുസരിച്ച് കൺസിസ്റ്റൻസി ലൂസാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി. ഇനി നമുക്ക് സ്വല്പം അച്ചാർ കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മാങ്ങാ അച്ചാറാണ്. വളരെ സിമ്പിളല്ലേ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. മുട്ട റോസ്റ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് തന്നെ വേണ്ട നമുക്കതിങ്ങനെ ആക്കിയെടുക്കാൻ. അപ്പോൾ കുറച്ച് മാങ്ങാച്ചാർ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് റെസിപ്പീസ് ലഞ്ച് മെനുവിൻ്റെ ഉച്ചയൂണിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ഉച്ചയൂണിൻ്റെ റെസിപ്പീസ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ ലഞ്ച് മെനുവിൻ്റെയും ഉച്ചയൂണിൻ്റെ റെസിപ്പീസിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.